ജനവിരുദ്ധ സർക്കാരിന്റെ വർഗീയ നയങ്ങളെ തോൽപ്പിക്കുക എന്നതാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അടിയന്തര കടമയെന്ന് FITU ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സംഘടനാ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിലായി പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സംഘടനാ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ്. രാജ്യത്ത് തൊഴിലാളി കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ ഫാസിസ്റ്റ് സർക്കാരിന്റെ തളർച്ചയ്ക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ നഗരങ്ങൾ അവർക്കാർക്കും അഭയം നൽകിയില്ല, ആർക്കും അഭയം നൽകിയില്ല. അവരെ കുടുംബത്തോടാക്കി ഒഴുകു. ഓരോ അതിർത്തികളിലും ആ അതിർത്തികളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ശത്രുരാജ്യത്തിലേക്കെന്ന പോലെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംസ്ഥാന അതിർത്തികളിൽ തടഞ്ഞു നിർത്തി സംസ്ഥാന അതിർത്തികളിൽ വെച്ച് അവർ ചോദ്യം ചെയ്യപ്പെട്ടു. സ്വന്തം സംസ്ഥാനത്തേക്ക് കടക്കാൻ അവർക്ക് ഐടി കാർഡ് എടുക്കുമെന്ന് തോന്നുന്നു. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബേസിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരെ അണുനശീകരണം എന്ന പേരിൽ കുമ്പളങ്ങളോടെ ബ്ലീച്ചിങ് പൗഡർ സ്പ്രേ ചെയ്തുകൊണ്ട് മനുഷ്യരഹിതമായി പ്രവർത്തിച്ചു. ഒരു ഭയപ്പെട്ടോട് ചെയ്ത കാര്യങ്ങളാണ്. സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ മുഖ്യപ്രഭാഷണവും നടത്തി. ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സഫീർ ഷാ, FITU സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര, വൈസ് പ്രസിഡന്റ് MH മുഹമ്മദ്, സെക്രട്ടറി ഷാനവാസ് കോട്ടയം, ജില്ലാ അധ്യക്ഷൻ കൃഷ്ണൻ കുനിയിൽ, ലുക്മാൻ പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ മിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.